എല്ലാവർക്കും ഹോം ഡെക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിലേതുപോലത്തെ അൽഫാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന അത്തേ ടേസ്റ്റിലുള്ള അൽഫാമാണ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചിക്കൻ കഴുകി നീറ്റാക്കി വരഞ്ഞ് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ നല്ല ക്ലീനാക്കി വരഞ്ഞ് ഓരോന്നിനും മുറിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിനുള്ള പീസാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണിത്. ഇനി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒറിഗാനോ പൗഡറാണിത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. അതിപ്പോൾ ചിക്കൻ്റെ എമൗണ്ട് അനുസരിച്ച് നമുക്കിതിന് വേരിയേഷൻ വരുത്താം കേട്ടോ. ഇത് റോസ്മേരി, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാൽ മതി. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. ഇത് ചിക്കൻ സീസണിങ് ആണ്. അടുത്തായിട്ട് എടുക്കുന്ന ബേസിൽ ലീവ്സ് ആണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. കാരണം ചിലർക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടാവില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതനുസരിച്ച് ചിക്കൻ സ്പൈസ്, ഇത് നമ്മുടെ ബാർബിക്യൂ മസാലയാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചാണ് എടുക്കണേ. ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം 2 ടേബിൾ സ്പൂൺ വീതമൊക്കെയാണ് എല്ലാം തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ചിക്കൻ്റെ അളവനുസരിച്ച് എടുക്കണം. ഇത് തന്തൂരി മസാല കേട്ടോ. അതും ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഓണിയൻ പൗഡറാണ്. എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഇത് ഓണിയൻ പൗഡർ, ഇതും കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക്. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ പെപ്പർ പൗഡറാണ്. അത് കുരുമുളക് പൊടി, അതും അതിപ്പോൾ ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്യണം. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്. നമുക്ക് ആ ഒരു റെഡിഷ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്യുന്നു. എരിവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഇച്ചിരി കൂടി ആഡ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കളറൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, റെഡിഷ് കളറിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, ഇതും 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചുകഴിഞ്ഞാണ്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഹോം മെയ്ഡ് ആണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു നാരങ്ങ, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ അകത്തോട് പിഴിഞ്ഞ് വെക്കാം. ഇനി കുറച്ച് ഉപ്പ്, എല്ലാം പാകത്തിന് ഇട്ടിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ എമൗണ്ട് അനുസരിച്ച് സാധനങ്ങൾ എടുക്കണം. ഇത് വിനാഗിരിയാണ്. ഇപ്പം ഇച്ചിരി വിനാഗിരി എൻ്റെ അകത്ത് കഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് നല്ലതായിരിക്കും. വിനാഗിരിക്ക് ആകുമ്പോൾ ഇച്ചിരി പുളിയും കിട്ടും, ചിക്കനിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലോടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിലൂടെ അടിയെടുത്ത് ടേസ്റ്റ് ഉണ്ടായിരിക്കും, നന്നായിരിക്കും. കുറച്ച് ഒലിവ് ഓയിലും അടിയെടുക്കും. ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട്
നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടാം. മൊത്തം പുരട്ടി ഫ്രിഡ്ജിൽ ഒരു 2-3 hours വെച്ച് ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. എന്നിട്ട് അതെടുത്ത് നമുക്ക് ചുടാം. ഇതിപ്പോൾ ഇതേ നമ്മളങ്ങനെ ഫുൾ എല്ലാം മസാല പുരട്ടി ശരിക്കും തേച്ച് പിടിപ്പിച്ച് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാകും വെച്ചിട്ട് എടുത്തേക്കുന്നതാണിത്. ഇനി ഇതിനെ നമുക്ക് ചുടാനുള്ളതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ ചുട്ടെടുക്കാൻ പോകണേ. ഇതിൻ്റെ ഗ്യാസിൽ പ്രവർത്തിക്കുന്നതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ചുട്ട് ചെയ്യാൻ ശരിയാക്കാൻ പോകണം നമ്മുടെ അൽഫം പോലെ ആക്കിയെടുക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ഇത് കാണിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ അകത്ത് ഇതേ ഇവിടെ ഈ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിരത്തി വെക്കാൻ പാകത്തിനുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അടിയിൽ ഗ്യാസ് ഇരിക്കുന്ന ഏരിയയാണ് ഇതിൻ്റെ ഈ ഗ്രില്ലിട്ടാണ് അവിടുത്തെ ഏരിയയിലോട്ട് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതിനൊന്ന് ലൈറ്റ് ചെയ്യണം. അപ്പോൾ ഗ്യാസ് ഓണാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം വരുമ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ ഒന്ന് ജസ്റ്റ് ഓയിൽ ഇത് കൊടുക്കുകയാണ്. ഓയിൽ എന്തിനാണ് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാണ്ടിരിക്കും. മീൻസ് ഇതിൻ്റെ മുകളിലേക്ക് വച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ തോലും സ്കിന്നും ചെന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അടിയൊന്നും പിടിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അതിനെ മറിച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഓയിൽ എന്ത് വേണമെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ആ ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ ഹീറ്റിൽ ചൂടായിട്ടിരുന്ന് ഇതാവും. അപ്പോൾ ഇതേ ഇത് നമ്മൾ അത് കഴിഞ്ഞ് തുറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടറോടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് മറച്ചിടാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നാണ് ആദ്യം വച്ചിട്ട് പോയിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറേശ്ശെ ബട്ടറോട് തേച്ച് കൊടുത്തിട്ട് മറിച്ചിടുന്നതാണ്. മറിച്ചിട്ടു ഇനിയിപ്പോൾ ഇതിനൊന്നുകൂടി മൂടി വെച്ച് അപ്പുറവശവും കൂടി വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബട്ടർ വെച്ചിട്ട് തിരിച്ചിട്ടാണ് ഇനി ഇതൊന്നുകൂടി എത്തും. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതേ അങ്ങനെ എല്ലാം ഫുൾ അതിൽ നിന്ന് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചുകഴിഞ്ഞാണിത്. അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് വെക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റെസ്റ്റോറൻറ്റേഴ്സിൽ നിന്ന് വാങ്ങുന്ന സെയിം അതേ ടേസ്റ്റ് തന്നെയായിട്ടും സൂപ്പറാണ്. സെയിം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണിത്. മയോണൈസും കിട്ടി ടേസ്റ്റാണ്.